ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സ്. സോളോ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ കുറേ ആയിട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നല്ല, നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഒരു റൈഡൊക്കെ ആയിട്ട് പോയൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, കുറേ പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓസ്ട്രിയ പോകാനായിട്ട് ഒരു അവസരം വന്ന് കിട്ടി, ദൈവം സഹായിച്ച, പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ കൊണ്ട്. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ച കിട്ടുകയെന്ന് പറയില്ലേ, അപ്പം ശരിക്കും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായത്. അപ്പം എന്താ പറയുക, ഒരിക്കലും നടക്കില്ല, പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് തീരുമാനിച്ച ഒരു സമയത്ത് നിന്ന് പിന്നെ എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, പ്രാർത്ഥന കൊണ്ടോ അങ്ങനെയൊക്കെയാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കുറേ പേര് മീൻസ് ഒത്തിരി ആൾക്കാരൊന്നും ചോദിച്ചില്ല, പക്ഷേ എന്നാലും കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു, ചേട്ടാ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ മച്ചാൻ പറയാം, നമ്മുടെ വീഡിയോ നാളെ തൊട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആക്ച്വലി ഗൈസ് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾസൊക്കെ സഹിച്ചിട്ടാണ്, കുറേ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പറ്റിയായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 6-7 വീഡിയോസ് എന്തായാലും വരും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നു, പിന്നെ അവിടെ എത്തുന്നു. അവിടെ എത്തി നമുക്കൊരു ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പരിപാടി തുടങ്ങാനായിട്ട്. സോ ആ ഒരു ദിവസം നമ്മളൊരു മലയൊക്കെ കയറി ഇറങ്ങി, അവിടെ ഒരു മല കയറി ഇറങ്ങി. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഈ ടീഷർട്ട് തൊപ്പിയൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഭയങ്കര ഒരു ഭയങ്കരമായിട്ടൊരു സംഭവമായിരുന്നു എന്നെ സംബന്ധിച്ച്. എന്നെ നല്ല എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒത്തിരി ബൈക്കേഴ്സിന് ഒരു എന്താ പറയുക, കണ്ടിരിക്കേണ്ട സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ സീരീസിൽ വരുന്നത്. അപ്പം ഫസ്റ്റ് നമ്മളൊരു സീരിയസ് ആയിട്ടായിരിക്കും ഇത് വരിക. പിന്നെ നമ്മൾ KTM മോട്ടോർ ഹാൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മച്ചന്മാരെ, അതും നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. നിങ്ങൾ ഏത് വീഡിയോ കണ്ടില്ലെങ്കിലും ആ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ KTM കമ്പനിയെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മോട്ടോർ സൈക്കിൾ എന്തുസിയാസ്റ്റിന് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, മൊബൈലിലും വാൾപേപ്പറിലും നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ കണ്ടിട്ടുള്ള വണ്ടികളൊക്കെ നേരിട്ട് കാണാൻ പറ്റിയൊരു അവസരം ഉണ്ടായി. സത്യം പറഞ്ഞ ഒരു അടിപൊളി സംഭവമായിരുന്നു KTM മോട്ടോർ ഹാൾ വിസിറ്റ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. അതൊരു ഒറ്റ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് എന്തായാലും മസ്റ്റായിട്ട് കാണണമെന്ന്. പിന്നെ മച്ചന്മാരെ, നമ്മൾ അവിടെ പോയിട്ട് 12906R, അപ്പം ഫസ്റ്റ് ഓടിക്കാൻ കിട്ടിയ വണ്ടി 12906R ആണ് കേട്ടോ. അപ്പം 200cc ബൈക്കിൽ നിന്ന് നേരെ 12906R ഒരു ചാട്ടമായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു, ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം എന്താ പറയുക ആ ഒരു ഫീൽ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വണ്ടിയും ഓടിച്ചു, 890 ഓടിച്ചു, 896 ഓടിച്ചു, പിന്നെ അവസാനം നമുക്ക് ഒരു 890 അഡ്വഞ്ചർ ഓടിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടി. അപ്പോൾ നമ്മൾ എല്ലാ സംഭവവും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുണ്ടോ. അപ്പോൾ നമ്മൾ അത്രയും വലിയ വീഡിയോഗ്രാഫറൊന്നും അല്ല, പക്ഷേ എന്താ പറയുക, പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും ഓടി നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നു. ബൈക്കിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടതാണ്. ഒരു മലയാളി എന്ന നിലയിൽ യൂറോപ്യൻ പാതകളിലൂടെ നമ്മുടെ ബൈക്ക് ഓടിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ലാലേട്ടൻ്റെ മമ്മൂട്ടിയുടെ ഒക്കെ പാട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു ഫീലെന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലായിരുന്നു. നമ്മൾ നാട്ടിലൊക്കെ എന്താ പറയുക, ഇഷ്ടംപോലെ പച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ബട്ട് എന്നാലും അവിടെ ചെല്ലുമ്പോൾ കണ്ടതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആലീസ് ഇൻ വണ്ടർലാൻഡ് പോലെ ഇങ്ങനെ വാപൊളിച്ചെന്ന അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യങ്ങളൊന്നും അതേപടി എനിക്ക് എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അടിപൊളിയായിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടും കാര്യങ്ങൾക്കെല്ലാം വളരെ വളരെ നന്ദി. അപ്പോൾ മച്ചന്മാരെ, എൻ്റെ വീഡിയോ ആക്ച്വലി ഇത് നമ്മുടെ ഒരു യാത്രയാണ്. എന്താ പറയുക, ഇത് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം മാക്സിമം നിങ്ങളെയും കൂടെ കാണിച്ചു തന്നെ എന്നുള്ള രീതിയിലാണ് ഞാനൊരു ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതുവരെ കുറച്ച് പേരെങ്കിലും എന്നോട് ഈ വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒത്തിരി പേരൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കാത്തിരുന്ന എല്ലാവർക്കും ആയിരുന്നു നന്ദി. ഞാൻ കുറേ ലാഗായി എന്നു വെച്ചാൽ, ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാനും ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഡിലേ ആയത്. അപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സീരീസ് ആയിട്ട് ഇടുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടിനനുസരിച്ച് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ആവേശം കൂടും. അപ്പോൾ മച്ചന്മാരെ, അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പം നാളെ നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം നാളത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മളിവിടുന്ന് പോണതിന് മുന്നേ കുറേ ട്രാജഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാത്തിനും മുന്നേ മീൻസ് എന്താ പറയുക, ഒരു കഷ്ടപ്പാടില്ലാതെ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ വളരെ സ്ട്രഗിൾ സഹിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നാളത്തെ ഒരു വീഡിയോ ഉണ്ടാവുക. പിന്നെ മറ്റന്നാൾ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അങ്ങനെ വീഡിയോസ് വരും, ബൈക്ക് ഓടിക്കുന്ന വീഡിയോ, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നാളത്തേക്ക് നമ്മുടെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആയിരുന്നു നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. അതുപോലെ യൂറോപ്യൻ സീരീസിലെ വീഡിയോസ് ഇനി അങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ദിസ് ഈസ് സൈനിങ് ഓഫ് സോളോ വ്ളോഗ്സ്. ബൈ ബൈ.